മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്രാൻഡിങ് എന്ന ഒരു സംഭവത്തിലുള്ള ബ്രാൻഡിങ് എന്ന ഒരു ഹെഡിങ്ങിലുള്ള നമുക്ക് വരുന്ന ഫങ്ഷൻസ് ഓഫ് ബ്രാൻഡിങ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രാൻഡ് ദെൻ ടൈപ്സ് ഓഫ് ബ്രാൻഡ് ദെൻ അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓർ ഫങ്ഷൻ ഓഫ് ബ്രാൻഡിംഗ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ബ്രാൻഡിങ് എന്താന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഈസിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് കഴിഞ്ഞതാണ് ഇനി ഈ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഫങ്ഷനാണ് നമുക്കിവിടെ പറയാനുള്ളത് ഒന്ന് ഒന്നുകിൽ നമുക്ക് ഫങ്ഷൻ ഫങ്ഷൻസ് ഓഫ് ബ്രാൻഡിങ് അല്ലെങ്കിൽ റീസൺസ് ഓഫ് ബ്രാൻഡിങ് അതുമല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാൻഡിങ് എന്ന് നമുക്ക് പറയാം ഓക്കെ നമുക്ക് അറിയാം എന്തിനാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നമ്മൾ കൊണ്ടു അല്ലെങ്കിൽ നമ്മൾ യൂസ് എന്നുള്ള കാര്യം നമ്മൾ തൊട്ട് ചെറിയൊരു ഉദാഹരണത്തിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് നമ്മൾ പേരെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അതേ സംഭവം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കെന്താണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ചോദിച്ചാൽ നമ്മളെന്താണ് ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ അതാണ് നമ്മൾ ഒരു ബ്രാൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം അപ്പോൾ നമുക്ക് എന്താണ് നമുക്കിത് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ബ്രാൻഡിങ് ഒന്നാമത്തെ ഒരു ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിമാൻഡ് ക്രിയേഷൻ ആൻഡ് പുഷിംഗ് അപ്പ് സെയിൽസ് അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മതി നല്ലൊരു പേര് അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡിങ് എന്ന് പറഞ്ഞ സംഭവം ബ്രാൻഡിങ് നമുക്കൊരു ബ്രാൻഡ് നമുക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെന്താണ് ഒരു നല്ല റോൾ ഉണ്ട് എന്താണ് ആളുകളുടെ ഇടയിൽ ഡിമാ ഡിമാൻഡ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ സെയിൽസ് കൂട്ടാനുള്ള നല്ലൊരു ഒരു അതിനൊരു അതിനൊരു റോൾ ഉണ്ടെന്നാണ് അവിടെ പറയുന്നത് ഇപ്പോൾ ഒന്നാമത് എക്സാമ്പിൾ ഇവിടെ പറയുക ബ്രാൻഡ് സച്ച് ആസ് ലൈഫ് ബോയ് ലെഗ്സ് ആൻഡ് കോൾഗെറ്റ് ഹാവ് എ ഗ്രേറ്റ് പുള്ളിംഗ് പവർ അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ നോർമലി ഒരു സോപ്പ് എന്ന് എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരാ ലെഗ്സ് ലൈഫ് ബോയ് പോലത്തെ ബ്രാൻഡുകളാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് ആ ഒരു ഒരു മനസ്സ് കസ്റ്റമർ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ എന്താണ് ഒരു കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട് ആ ഒരു സ്ഥാനം അവർക്ക് എന്താണ് ഇത് മെയിനായിട്ടും ഇവർക്കുള്ള റോൾ എന്ന് വെച്ചാൽ എന്താ ആളുകളുടെ ഇടയിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ രണ്ടാമത്തെ ഇവിടെ പറഞ്ഞു ഇറ്റ് മേക്സ് ദി പ്രോഡക്റ്റ് അട്രാക്റ്റീവ് ആൻഡ് പോപ്പുലർ ബ്രാൻഡ് എന്നുള്ള ആ ഒരു സംഭവം എന്താവും ആ ഒരു പ്രോഡക്റ്റിനെ ഇപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ ക്ലോത്തിങ്ങിലൊക്കെ നമുക്ക് ഒരുപാട് പറയാൻ പറ്റും അലൻസുള്ളി എൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെന്ന് പറഞ്ഞു ആ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആ ഒരു എന്താണ് മാക്സിമം ആളുകളുടെ ഇടയിൽ എന്ത് ചെയ്യും അട്രാക്റ്റീവ് ആൻഡ് പോപ്പുലറാക്കും ഒന്ന് ആകർഷിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ അതിനെന്താവും ഒന്ന് ഫേമസ് ആക്കി കിട്ടും കൊണ്ടുവരും ഓക്കെ ദെൻ തേർഡ് വൺ വണ്ണിതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ബ്രാൻഡിങ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ദി പ്രോഡക്റ്റ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ഇറ്റ് ഫ്രം ദി ഫ്രം ദി ഗുഡ്സ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എന്താ എന്താ ഇവിടെ എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ദി പ്രോഡക്റ്റ് അതേപോലെ തന്നെ ഡിസ്റ്റിംഗ് ഇറ്റ് ഫ്രം ദി ഗുഡ്സ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് മറ്റുള്ളവരുടെ ഇട മറ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിനെന്ത് ചെയ്യുക വ്യത്യസ്തമാക്കുക അതുപോലെ തന്നെ എന്താണ് ഐഡൻറ്റിഫൈ ആ നമ്മളെ പ്രോഡക്റ്റിനെന്ത് ചെയ്യുക തിരിച്ചറിയാനും വേണ്ടിയിട്ടും മാർക്കറ്റിലുള്ള മറ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ മറ്റു പ്രോഡക്റ്റുകളുടെ ഇടയിൽ നമ്മളെന്ത് ചെയ്യാം ഒരു വ്യത്യസ്തമാക്കിയിട്ട് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യും ഈ ഒരു ബ്രാൻഡിങ് എന്നുള്ള സംഭവം നമ്മളെ ഹെൽപ്പ് ചെയ്യും അതിന് നമുക്ക് അതിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ദൻ അടുത്ത വരച്ച് ഇറ്റ് ഹെൽപ്സ് ഇൻ അഡ്വെർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാം ശരിയാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡിങ് എന്ത് നമ്മുടെ ആ ഒരു പേര് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം അഡ്വർടൈസ് ചെയ്യാം അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ നമ്മുടെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അടുത്ത് എന്താ വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ദി മാനുഫാക്ചർ ഇൻ ഇൻട്രൊഡ്യൂസിങ് ദെയർ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദി മാർക്കറ്റ് സക്സസ്ഫുള്ളി ഒരു മാനുഫാക്ചർ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാൾക്കൊരു ബ്രാൻഡ് അയാൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കലി അയാളെ ന്യൂ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ വലിയ 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 ബുദ്ധിമുട്ടുണ്ടല്ലോ കാരണം ഈ ഒരു ബ്രാൻഡിങ് അയാൾ ചെയ്തതാണല്ലോ ആ ചെയ്ത ആ ബ്രാൻഡിൻ്റെ പേര് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാൾക്കത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇവിടെ പറഞ്ഞാൽ ഇത് പറയാ ഇറ്റ് ഹെൽപ്സ് ദി സെല്ലർ ഓർ മാനുഫാക്ചർ ടു ഏൺ ഗുഡ് വിൽ ഓർ പ്രസ്റ്റീജ് എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇതെന്താണ് വേറൊരു കാര്യത്തിന് സഹായകമാകുന്നത് എന്താണെന്ന് വെച്ചാൽ സെല്ലർക്കോ അല്ലെങ്കിൽ മാനുഫാക്ചർക്കോ ഒരു നല്ല ചൽപ്പേർ ഇവിടെ ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു ബ്രാൻഡായിട്ട് വരാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സെയിൽ ചെയ്താക്കായാലും അത് മാനുഫാക്ചർ ചെയ്ത ആൾക്കാരും ഒരു നല്ല ഒരു പേര് അവിടെ ഉണ്ടാവും ഇത്രയാണ് ഇവിടെ മെയിൻ ആയിട്ടും ഇതിനുള്ള ഫങ്ഷൻസ് പറയുന്നത് ഏതിനുള്ള നമ്മുടെ ബ്രാൻഡിങ്ങിനുള്ള ഫങ്ഷൻസ് ബ്രാൻഡിങ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇതിൽ അതേപോലെ തന്നെ ഇത് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട് ഇത് അഡ്വർടൈസ്മെൻറ്റിന് അതേപോലെ സെയിൽസ് പ്രൊമോഷനെ സഹായിക്കുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിന് മറ്റുള്ള കോമ്പറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ചില ഇറ്റ് മെയ്ക്ക് ദി പ്രോഡക്റ്റ് അട്രാക്റ്റീവ് ആൻഡ് പോപ്പുലർ പോപ്പുലർ ആവാനും അതേപോലെ തന്നെ അത് ആകർഷകമാക്കാനും എന്തിനു സഹായി എന്ത് സഹായിക്കും ഒരു ബ്രാൻഡ് സഹായിക്കും ബ്രാൻഡിങ്ങ് സഹായിക്കും ദെൻ ഇറ്റ് ഹെൽപ്സ് ദി സെല്ലർ ഓർ മാനുഫാക്ചർ ടു ആൻഡ് ഗുഡ് വിൽ ഓർ പ്രസ്റ്റീജ് ഗുഡ് വില് അല്ലെങ്കിൽ പ്രസ്റ്റീജ് ഉയർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഇത് സെല്ലറുടെയും അതേപോലെ മാനുഫാക്ചറിൻ്റെയും ഗുഡ് വില് അല്ലെങ്കിൽ അതേപോലെ തന്നെ അവരുടെ പ്രസ്റ്റിജ് ഉയർത്താൻ വേണ്ടിയിട്ട് സഹായകമാവും ഓക്കെ ഇത്രയാണ് ഇവിടെ മെയിനായിട്ടും എന്ത് എന്തു പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ബ്രാൻഡിങ് പറയുന്നത് ഇനി ഇത് തന്നെ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള ഒരു ഭാഗമാണ് ചെറിയ ഭാഗങ്ങളാണ് അതുകൊണ്ട് ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എസെൻഷ്യൽസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രാൻഡ് ഒരു നല്ല ബ്രാൻഡിൻ്റെ എന്താണ് സ്വഭാവങ്ങൾ എസെൻഷ്യൽസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രാൻഡ് ഒരു ഗുഡ് ബ്രാൻഡിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അവിടെ പറയുന്നത് അതിലിവിടെ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ ദ വേഡ് സെലക്റ്റഡ് ഫോർ ബ്രാൻഡിങ് മസ്റ്റ് ബി സിംപിൾ ആൻഡ് ഈസി ടു പ്രൊണൗൺസ് നമ്മളൊരു ഒരു പ്രൊഡക്റ്റിനും എന്താണ് പേരിടുന്ന സമയത്ത് ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് ആളുകൾക്ക് പെട്ടെന്ന് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കണം എളുപ്പമാവണം എന്നുള്ളവര് കാരണം വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള പേരാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ആളുകൾക്ക് എന്താവും ആ ഒരു പ്രൊഡക്റ്റിനോട് ഒരു മടുപ്പ് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ വന്നു പോകുകയും ചെയ്യും ആളുകൾ ഇതൊന്നും ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല മൈൻഡിലേക്ക് കയറില്ല ഇപ്പോൾ ഇത് മൈൻഡിലേക്ക് കയറുന്ന രീതിയിൽ എന്താണ് ഇവിടെ പറയുന്നത് ദ വേഡ് സെലക്ടഡ് ഫോർ ബ്രാൻഡിങ് മസ്റ്റ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു പ്രൊണൗൺസ് നമുക്കെന്താണ് ഒരു സിംപിൾ ആയിട്ടുള്ള പ്രൊ പേരാവും വേണം അതുപോലെ തന്നെ അത് കൺസ്യൂമേഴ്സ് എന്താണെന്ന് വളരെ സുഖകരമായിട്ട് എന്തെയാണ് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം പ്രൊണൗസിയേഷനും ഉച്ചാരണം ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ എയർടെൽ ഏരിയൽ ലെക്സ് അതേപോലെ തന്നെ എച്ച് എം ടി എന്നീ കമ്പനികളുടെ പേര് എന്നീ കമ്പനികളൊക്കെ അല്ലെങ്കിൽ എന്നീ ബ്രാൻഡുകളൊക്കെയാണ് ഇവിടെ എന്തായിട്ട് ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത് ഇനി അതിൽ രണ്ടാമത്തെ ഒരു ക്യാരക്ടർ നമുക്ക് നോക്കുകയെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് മെമ്മറബിൾ അപ്പോൾ നമ്മൾ നേരത്തെ നേരെ പറഞ്ഞിട്ടുള്ള പോയിന്റിനെ ഒന്നും കൂടെ ഒന്ന് മാറ്റി എഴുതിയെന്നുള്ളൂ എന്താണ് ഒന്ന് സിമ്പിൾ ആവണം അതുപോലെ തന്നെ അതാണ് മെമ്മറബിൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം ഉണ്ടാ ഒരു ഒരാളത് കേൾക്കുമ്പോൾ അയാളെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി അവിടെ സേവായി മാറണം അങ്ങനത്തെ ഒരു പേരായിരിക്കണം അതേപോലെ തന്നെ മൂന്നാമത്തെ ഇറ്റ് മസ്റ്റ് ബി അട്രാക്റ്റീവ് ടു ദി ഐസ് ആൻഡ് ഫ്രീസിങ് ടു ഇയേഴ്സ് നമുക്ക് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊണൗൺസിയേഷൻ്റെ സംഭവങ്ങളിൽ വരുന്ന തന്നെയാണ് ഒന്ന് എന്താണ് അട്രാക്റ്റീവ് ഇത് കാണാൻ ഒരു ആകർഷണം ഉണ്ടായിരിക്കണം കുറച്ച് ആകർഷ അട്രാക്റ്റീവായിട്ട് ആളുകളുടെ ശ്രദ്ധ അവിടെ എത്തുന്ന രീതിയിലാവണം അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അവർ കേൾക്കുന്ന സമയത്തുള്ള സംഭവവും അതുപോലെ തന്നെ കാണുന്ന സമയത്തുള്ള അത് എന്താണ് നമ്മൾ ഈ കേൾക്കുമ്പോഴും കാണുമ്പോഴും അത് അതിനെക്കുറിച്ച് അറിയുമ്പോഴും എന്താണ് നമുക്കൊരു അട്രാക്ഷൻ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അവർ ഒന്ന് ആകർഷിക്കണം ദെൻ അടുത്ത പറയാനുള്ള വെച്ചാൽ ദി ട്രേഡ് നെയിംസ് മസ്റ്റ് പ്രൊവൈഡ് നെസസറി സജഷൻസ് അബൌട്ട് ദി പ്രോഡക്റ്റ് ഓർ പ്രോഡക്റ്റ്സ് ബെനിഫിറ്റ് അപ്പോൾ ഇവിടെ നമുക്ക് ആലോചിച്ചാൽ മതി നമ്മളൊരു പേരിടുന്ന സമയത്ത് തന്നെ എന്താണ് ആ ഒരു അതിനെ എന്തിനു സജസ്റ്റ് ചെയ്യണം ആ ഒരു പ്രൊഡക്റ്റിൻ്റെയും കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണോ എന്നുള്ള കാര്യത്തിന് അവിടെ എന്ത് ചെയ്യണം പ്രോഡക്റ്റ് അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കണം കൺ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന രീതിയിലുള്ള പേരാണ് നമ്മൾ ഇടേണ്ടത് അത് നമുക്ക് പറയാൻ പറ്റിയ ഒരു ഉദാഹരണം തന്നെയാണ് നമുക്ക് അതിൻ്റെ ബൂസ്റ്റ് ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പേരിൽ നമുക്കതിൻ്റെ കിട്ടി അതിന് അതിന് അത് കൊടുക്കുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ള സംഭവങ്ങൾ അവിടെ മീൻ സിമ്പിളായിട്ട് അവിടെ പറഞ്ഞു ഇല്ലേ ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു എക്സ്ട്രാ എനർജി നമ്മളവിടെ കൊടുക്കുക അപ്പം അതന്നെയാണ് ആ ഒരു ഇതിന് പേരും അവിടെ കൊടുത്തിട്ടുള്ളത് ആ പേര് കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്തത് അഞ്ചാമത്തെ പേരിൽ ദ ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ആൻഡ് സ്യൂട്ടബിൾ ടു ദി പ്രോഡക്റ്റ് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ എന്താണ് ആ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ആ ഒരു പേരിടുന്ന സമയത്ത് എന്താണ് ആ പ്രോഡക്റ്റിന് അത് സ്യൂട്ടാണോ അതേപോലെ തന്നെ ആ സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ചെക്ക് ചെയ്യണം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഉദാഹരണം എന്ന് സോണി സോണീൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സോണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ സൗണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ പേരിടുമ്പോൾ അതായിട്ട് മാച്ച് ആവുന്ന ഒരു പേരാണ് നമ്മളവിടെ എന്ത് ചെയ്യേണ്ടത് സജസ്റ്റ് ചെയ്യേണ്ടത് വേണ്ടേ നമ്മളിപ്പോൾ ഒരു ഒരു സോപ്പ് സോപ്പിൻ്റെ ഒരു സോപ്പ് പ്രോഡക്റ്റിന് നമ്മൾ ഒരു ഇലക്ട്രോണിക്സ് കമ്പനീൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡായിട്ടുള്ള പേരിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഡിറ്റർജൻ റിലേറ്റായിട്ട് പേരിടുമ്പോഴാണ് എന്തെങ്കിലും അതിനൊരു സ്യൂട്ടബിൾ വരുന്നത് ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റംസിനാകുന്നുണ്ടെങ്കിൽ എന്ത് വേണം അങ്ങനെ ടെക്നോളജി ബേസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേരാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് ബ്രാൻഡിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലാണ്ട് അത് നമ്മൾ വല്ല ക്ലോത്തിങ്ങിൻ്റെ പേരിട്ടിട്ടോ വല്ല കാര്യമില്ലല്ലോ അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു സംഗതിയാണ് ഇവിടെ നോക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ പേരിടുന്ന സമയത്ത് അപ്രോപ്രിയേറ്റ് സ്യൂട്ടബിൾ ടു ദി പ്രോഡക്റ്റ് പ്രോഡക്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേരായിരിക്കണം ദെൻ ഇറ്റ് ഷുഡ് ബി സജസ്റ്റ് സം പ്രൊഡക്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഇവിടെ എന്തുവേണം കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഒരു ബ്രാൻഡിൽ ഒരു നല്ലൊരു ബ്രാൻഡ് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെന്താണ് അത് ആ ഒരു പേരുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്തുവേണം ആ ഇതൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആകും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു ഇപ്പം ഈ വുഡ്ലാൻഡ് അതുപോലെ തന്നെ മറ്റുള്ള ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് നല്ല കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡൊക്കെ നമുക്കെന്താണ് നമ്മളെ മൈൻഡിൽ അങ്ങനെ നിൽക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് എന്നുവെച്ചാൽ അവർ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ആയതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ മൈൻഡിലും അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം മൈൻഡിൽ ഉണ്ടാവില്ല നമ്മളെന്ത് ചെയ്യും ഒരു നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യൂല എന്തായത് ഒരു നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരും എന്തെങ്കിലും ആ ഭാഗത്ത് ഇരിഞ്ഞു നോക്കുക നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഓർമ്മണ്ടല്ലോ ബട്ട് നേരെ മറിച്ച് എന്താണ് ഒരു നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണല്ല അങ്ങനത്തെ ഒരു സംഗതികളാണ് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ടെക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫോം ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബ്രാൻഡ് നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യും പതിയും നമ്മളെന്ത് ചെയ്യും അത് പിന്നെ നമ്മൾ റിപ്പീറ്റ് അടിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് നമ്മൾ വരും ഓക്കെ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ നമുക്ക് ഒരു ഒരു ബ്രാൻഡിൻ്റെ ഒരു ഗുഡ് ബ്രാൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കിവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റാം ഓക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇതൊന്നും കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റിൽ പറഞ്ഞു തീർക്കുന്ന കാര്യങ്ങളാണതെല്ലാം ഓക്കെ ഇനി നമുക്ക് ടൈപ്പ്സ് ഓഫ് ബ്രാൻഡ് ഏതെല്ലാം തരത്തിലുള്ള ബ്രാൻഡുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ നോക്കാനുള്ളത് ഓക്കെ അപ്പം അതിലൊന്നാമത്തായിട്ട് നമുക്കിവിടെ പറയുന്നത് എന്താ വെച്ചാൽ മാനുഫാക്ചറർ ബ്രാൻഡ്സ് എന്നായിരുന്നു പറയുന്നത്

വു ആർ യൂഷ്വലി ഇൻവോൾഡ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ പ്രൊമോഷൻ ആൻഡ് പ്രൈസിംഗ് ഡിസ് ഫോർ ദി ബ്രാൻഡ് ഇവിടെ എന്താ വെച്ചാൽ ആരാണോ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണോ അവരെന്നെന്ത ആ ബ്രാൻഡിനെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ട് അതിൻ്റെ പ്രൊഡ്യൂ ഡിസ്ട്രിബ്യൂഷനിലും പ്രൊമോഷനിലും അതേപോലെ പ്രൈസിങ് തീരുമാനിക്കുന്ന കാര്യത്തിലും എല്ലാത്തിലും ആരുടെ കൈ ഉണ്ടാവുക അവിടെ മാനുഫാക്ചറുടെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ കൈ ഉണ്ടാവുക അവർക്ക് എന്താണ് ദീസ് ബ്രാൻഡ്സ് ആർ എനേബിൾ ടു കൺസ്യൂമർ ടു ഐഡൻറ്റിഫൈ പ്രൊഡക്റ്റ് വിത്ത് ദയർ മാനുഫാക്ചർ അറ്റ് ദി പോയിൻറ്റ് ഓഫ് പർച്ചേസ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതുവരെ ആ ഒരു ആ ഒരു ആരാണോ മാനുഫാക്ചർ ചെയ്ത് അയാളെ പേരും അയാളെ കാര്യങ്ങളും മാത്രമായിട്ടാവും എന്തുണ്ടാവുക അതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവുക കാരണം വെച്ചാൽ ഉദാഹരണമായിട്ട് നമുക്ക് പറഞ്ഞിട്ടില്ല ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് ആ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് എന്താണ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ആ ടീം തന്നെയാണ് അത് തുടക്കം മുതൽ ഉണ്ടാക്കുന്നതും ഒടുക്കും അത് കസ്റ്റമർ എടുത്ത് വരെ എത്തിക്കുന്നതും ഓക്കെ അപ്പോൾ അവിടെ വേറൊരാളെ കൈക്കടത്തൽ അതിൻ്റെ ഇടയിലില്ല അങ്ങനെ അതിൻ്റെ ഇടയിൽ കൈകടത്തലുള്ള ഒരുപാട് ഫോമുകൾ നമുക്കുണ്ട് അത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അത് ഏതാ ടൈപ്പ്സ് എന്നുള്ളതാണ് ഇനി അടുത്തത് പറയാനുള്ളത് രണ്ടാമത്തെ പറയാനുള്ളൊരു പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂട്ടർ അഥവാ ഡീലർ ബ്രാൻഡ് ഇപ്പം ചില എന്താണ് ദീസ് ബ്രാൻഡ് ഇനിഷിയേറ്റഡ് ആൻഡ് ഓൺഡ് ബൈ ഹോൾസെയിലർ ഓർ റീറ്റെയിലർ ഇവിടെ നമുക്ക് അനുസരിച്ചാൽ മതി ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ഞാനാവും പ്രൊഡ്യൂസർ ഞാൻ ആ പ്രൊഡ്യൂ എന്താണ് ഞാനൊരു പേരൊന്നുമില്ലാത്ത സംഗതി പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനൊരു ഡീലർ അടുത്ത് എത്തിക്കുമ്പോൾ അതിനും അവരെന്ത് ചെയ്യും അതൊരു ബ്രാൻഡ് ഒരു നെയിം അതിനിട്ടിട്ട് അവരെന്ത് ചെയ്യും അത് സെയിലാക്കുക അപ്പം ഉദാഹരണമായിട്ട് പറയുക എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ അഡിനോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുതുതായിട്ടുള്ള ഒരു ഒരു ക്ലോത്തിങ്ങിൻ്റെ ഔട്ട്ലെറ്റ് ഒരുപാടില്ലേ ഇവർ എന്താണ് കെ എൻ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആയിട്ടുള്ള ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്തുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് ഈ അഡിനോക്സിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും അവർ കെ എൻ എഫ് എന്നുള്ള ലെവലിലാണ് അവരുടെ കമ്പനി ഉള്ളത് ആ സംഭവം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു അഡിനോക്സ് എന്നുള്ള ടീം അത് വാങ്ങിയിട്ട് അഡിനോക്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ പേരിലാണ് അവരെന്തു ചെയ്യുന്നത് ഇതിനെ അറിയിക്കുന്നത് ഓക്കെ ഇപ്പം ഇത്രയാണ് എന്തുള്ളത് ഇത് നമുക്ക് പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂട്ടർ അഥവാ ഡീലർ ബ്രാൻഡ് എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ പറയാനുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റും ചിലപ്പോൾ എൻ്റെ പേര് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനീൻ്റെ പേര് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവും അത് ഞാൻ മാർക്കറ്റിലേക്ക് ഹോൾസെയിലറുടെ അടുത്ത് എത്തിക്കുമ്പോൾ അവരെന്ത് ചെയ്യും അതിനെ അവർക്ക് അനുയോജ്യമായ ഒരു പേര് കൊണ്ട് എന്ത് ചെയ്യും അതിനെ അറിയപ്പെടുത്തിയിട്ട് അത് സെയിലാക്കുന്ന ഒരു സംഭവം ഓക്കെ അപ്പോൾ അതാണ് പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ദെൻ തേർഡ് വൺ ജനറിക് ബ്രാൻഡ് ദീസ് ബ്രാൻഡ് ഇൻഡിക്കേറ്റ് ഓൺലി ദി പ്രൊഡക്റ്റ് കാറ്റഗറി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി ഏതാണെന്നുള്ളത് മാത്രമേ എന്തേയുള്ളൂ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുകയുള്ളൂ ആ പ്രൊഡക്റ്റിൻ്റെ പേരോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള മറ്റുള്ള രീതിയിലുള്ള ഡീറ്റെയിൽ ഇപ്പോൾ എന്താണ് ഇറ്റ് ഡു നോട്ട് ഇൻക്ലൂഡ് ദി കമ്പനി നെയിം ഓർ അതർ ഐഡൻറ്റിഫൈങ് ടേംസ് അവിടെ ഒരു പേര് പേരോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള തിരിച്ചറിയാനുള്ള കാര്യങ്ങളോ ഒന്നും എന്തിലും ഉണ്ടാവില്ല ആ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടാവില്ല പ്രൊഡക്റ്റ് ആർ പ്ലെയിൻലി പാക്കേജ് ആൻഡ് ദിസ് ആർ അൺബ്രാൻഡ് എന്താണ് അത് വെറും കലിയിട്ട് പാക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക അതിൽ ബ്രാൻഡിനെ ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യും കൊണ്ട് അങ്ങനത്തെ പ്രൊഡക്റ്റിനാണ് എന്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രാൻഡുകളാണ് എന്ത് ചെയ്യും ജനറിക് എന്ന് പറയുന്നത് ദെൻ ഫോർത്ത് വൺ ഫാമിലി ബ്രാൻഡ് ദീസ് യൂസ് എ സിംഗിൾ ബ്രാൻഡ് നെയിം ഫോർ ദി ഫോൾ ലൈൻ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ടേംസ് ഫ്ലോർസിൽ റിലേറ്റഡ് ഐറ്റംസ് അവിടെ എന്താ വെച്ചാൽ ഒരു സിംഗിൾ ബ്രാൻഡ് മുതലെന്താ അതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും എന്ത് ചെയ്യുക അതിൽ ഇൻക്ലൂഡഡ് ആക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് എന്ന് വെച്ചാൽ എച്ച് യു എൽ ഹിന്ദുസ്ഥാൻ യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്പനിയിൽ വരാനുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഇഷ്ടംപോലെയുണ്ട് ഇപ്പോൾ ഈ കോസ്മെറ്റിക് ഐറ്റംസിൻ്റെ മാത്രമായിട്ടും അതിൽ വരാണ്ട് ഇപ്പം അതല്ലാതെ നമുക്കൊരു ഉദാഹരണം വെച്ചാൽ അമൂൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അമൂൽ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് എന്താ മെയിനായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് വരാം എന്താ പാൽ ഐറ്റംസ് എന്നുള്ളതല്ലേ അപ്പോൾ അവിടെ ഇവിടെ അത് തന്നെ പറയാനുള്ള ചില എന്താണ് ഒരു സിംഗിൾ ബ്രാൻഡേ കരം അത് അതിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ റിലേറ്റഡ് ഫാ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള പ്രൊഡക്റ്റുകളും എന്ത് ചെയ്യുക അതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരിക അതിനാണ് ഇവിടെ എന്ത് പറയുന്നത് ഫാമിലി ബ്രാൻഡ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇതിൽ മനസ്സിലാക്കുക ദിസ് യൂസ് എ സിംഗിൾ ബ്രാൻഡ് നെയിം ഫോർ ദി വോൾഡ് ലൈൻ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഐറ്റംസ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള അമൂലാണ് അമൂൽ ഫോർ എ മിൽക്ക് പ്രോഡക്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫേമുലർ ആയിട്ടുള്ളതാണ് ഈ കോസ്റ്റ്യൂംസിൻ്റെ ബ്രാൻഡായിട്ടുള്ള ലക്മി എന്ന് പറഞ്ഞിട്ടുള്ളത് ലേക്മി എന്നു പറഞ്ഞ സംഭവം എന്താ അത് ഫുള്ള് കോസ്റ്റ്യൂംസ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അത് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പം അതൊരു എന്താണ് ഈ കോസ്റ്റ്യൂം അവർ ചെയ്യുന്ന സംഭവം അവിടെ അതിനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബാക്കി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ കോസ്റ്റ്യൂംസ് തന്നെ നമുക്ക് ചിലപ്പം ഫേസ് വാഷ് ഫേസ് ക്ലീന് അതേപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ഈയൊരു ലോഷൻസ് അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഒരു നമ്മുടെ എന്താണ് ഈ നമ്മുടെ കോസ്റ്റ്യൂംസ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് റിലേറ്റഡായിട്ടുള്ള എന്തെല്ലാം പ്രൊഡക്റ്റ് ഉണ്ടോ ആ പ്രൊഡക്റ്റുകൾ മാത്രം എന്ത് ചെയ്യുക ചെയ്യുക അതന്നെ ഫാമിലി ബ്രാൻഡ് കൊണ്ട് യൂ മീൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നാലാമത്തേത് അത് കഴിഞ്ഞു ദെൻ ഫിഫ്ത്ത് വൺ പറയാനുള്ള വെച്ചാൽ ഇൻഡിവിജ്വൽ ബ്രാൻഡ് ഇൻഡിവിജ്വൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഈച്ച് പ്രൊഡക്റ്റ് ഹാവ് എ സ്പെഷ്യൽ ബ്രാൻഡ് നെയിം സജാസ് എന്തൊക്കെയാച്ചാൽ ഇവിടെ ഉദാഹരണമായിട്ട് പറയുക വെച്ചാൽ ഇപ്പോൾ എന്താണ് എച്ച് യു എൽ എന്ന് പറഞ്ഞുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനീൻ്റെ കീഴിൽ എന്ത് ചെയ്യണം ഓരോ പ്രൊഡക്റ്റിനും അവർ ഓരോ ബ്രാൻഡാക്കി യൂസ് ചെയ്യാം ഇപ്പോൾ വെച്ചാൽ അതിൽ ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനിയുടെ കീഴിൽ തന്നെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ അറിയപ്പെടും ഇല്ലേ അതിനെന്താണ് പെട്ടെന്ന് ആളുകളെടുത്ത് സെപ്പറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആ സെപ്പറേറ്റ് പ്രോഡക്റ്റ് ദേ കീപ്പ് സെപ്പറേറ്റ് നെയിം ഫോർ സെപ്പറേറ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക എഫ് എം സി ജി കമ്പനികളാണ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനികളാണ് എന്ത് ചെയ്യുക ഈ ഒരു സംഗതി കീപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഒരു ഇപ്പം അരി പ്രോഡക്റ്റ് അരി അരിയാണെന്ന് വെച്ചാൽ ഡബിൾ ഹോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഒരുപാട് അരികളുണ്ട് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും ഇവർ ഈ ഒരു സംഗതി ഇതിനെന്ത് ചെയ്യുക ഡബിൾ ഹൗസ് തന്നെ ഈ ബ്രാൻഡിൻ്റെ ഈ ഒരു പ്രോഡക്റ്റുകൾ ഫുൾ എന്ത് ചെയ്യാം വ്യത്യസ്ത പേരുകളിലെ ആ അരിയെ അറിയപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റ് ചെയ്യുക കമ്പനി ഒറ്റ ഒന്നാവും പക്ഷേ എന്ത് ചെയ്യും അതിനെ ആക്കും ഓരോ പ്രോഡക്റ്റിനും അതാണ് ഇവിടെ ഇൻഡിവിജ്വൽ ബ്രാൻഡ് എന്ന് പറയുന്നത് അതിനെന്ത് ചെയ്യുക ഓരോരുത്തരും ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാണെന്ന് വെച്ചാൽ കസ്റ്റമർ ഇടയിൽ തന്നെ ഒറ്റ കമ്പനിൻ്റെ തന്നെ വ്യത്യസ്ത പ്രോഡക്റ്റുകൾ അപ്പോൾ എന്ത് ചെയ്യും മാർക്കറ്റിനെ ഒന്നുകൂടെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏതൊക്കെ ടൈപ്പ് ആളുകളുണ്ടോ അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു മാർക്കറ്റിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അതാണ് ഇൻഡിവിജ്വൽ ബ്രാൻഡ് ദെൻ ലാസ്റ്റ് വൺ ലൈസൻസ്ഡ് ബ്രാൻഡ് ലൈസൻസ്ഡ് ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കമ്പനികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കൊണ്ട് എന്ത് ചെയ്യുക ബ്രാൻഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക ആ ലൈസൻസ് എന്ത് ചെയ്യുക മറ്റുള്ള ടീമിനെന്ത് ചെയ്യുക ഒരു ഫീൻ്റെ പുറത്ത് അങ്ങോട്ട് അവർക്ക് മ്യൂച്വൽ അഗ്രിമെൻറ്റിൻ്റെ പുറത്ത് മ്യൂച്വൽ അഗ്രീഡ് ഫീൻ്റെ പുറത്ത് എന്ത് ചെയ്യുക മാനുഫാക്ചർ ഇതിനെന്ത് ചെയ്യുക മറ്റുള്ള വേറെ കമ്പനികൾക്ക് എന്ത് ചെയ്യുക ലൈസൻസ് കൈമാറ്റം ചെയ്യാം അപ്പം ഇവിടെ പറയുന്നത് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ് ലൈസൻസ് ഫോർ ട്രേഡ് മാർക്ക് ഫോർ മ്യൂച്വലി അഗ്രീഡ് ഫീ ഒരു മ്യൂ രണ്ടാളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രിമെൻറ്റിൽ വരുന്ന ഫീ ആയിട്ട് ഒരു എന്തു ചെയ്യുക കൈമാറുക അപ്പോൾ ഇവിടെ ഉദാഹരണം എന്ന് വെച്ചാൽ പി എൻ ജി ലൈസൻസ്ഡ് ഇറ്റ്സ് കെമൈ ബ്രാൻഡ് ഫോർ ക്യാം ക്യാമൈ ബ്രാൻഡ് ഓഫ് സോപ്പ് ഇൻഡി ഇൻ ഇന്ത്യ ടു ഗോദറേജ് ഫോർ എ ഫ്യൂസ് കുറച്ച് കാലങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ ഗോദറേജിന് എന്ത് ചെയ്യുക കൊടുത്തു ആരെ പി എൻ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്പനി എന്ത് ചെയ്തു അവരുടെ ഒരു സോപ്പ് ബ്രാൻഡ് ഉണ്ട് ക്യാമൈ ബ്രാൻഡ് എന്ത് ചെയ്തു ഇന്ത്യയിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യുക അതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഗോദറേജിന് എന്ത് ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് എന്ത് ചെയ്തു അതിൻ്റെ ആ ഒരു ലൈസൻസ് അവിടെ കൊടുത്തു എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇതാണ് ഇത്രയാണ് എന്തെല്ലാം ഇവിടെ ബ്രാൻഡിൻ്റെ ടൈപ്സ് പറയുന്നത് ഓക്കെ ബ്രാൻഡ് ഏതൊക്കെ തരത്തിലുള്ളതെന്നുള്ള നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൽ മെയിനായിട്ടും വരുന്നതാണ് ഫസ്റ്റത്തെ രണ്ട് പറഞ്ഞിട്ടുള്ള ഒന്ന് മാനുഫാക്ചർ ബ്രാൻഡും രണ്ടാമത്തെ എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ അഥവാ ഹോൾസെയിലർ റീറ്റെയിലർ ആ ഒരു ഡീലർ ബ്രാൻഡ് അവരെടുത്തൊരു ബ്രാൻഡ് പിന്നെ ബാക്കിയുള്ള ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാണ് ബ്രാൻഡിൻ്റെ പേരില്ലാതെ വരുന്നത് അതേപോലെ തന്നെ ഫാമിലി ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എന്താണ് ഒരു കൂട്ടം ഇപ്പം ഞാനൊരു ക്ലോത്തിങ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കമ്പനി ഫുൾ എന്താ ആ ഒരു ക്ലോത്തിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ എൻ്റെ അലൻസോളി എന്നുള്ള ഒരു സംഭവം സംഭവമാലൻസുള്ളി എന്ത് ചെയ്തു ആ ഒരു ക്ലോത്തിങ് എന്നുള്ള ആ ഒരു കമ്പനിയിൽ വന്ന് കാറ്റഗറി വരുന്ന ഐറ്റംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ആക്സസറീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക അവരെ ചെയ്തു ആ ഒരു ആക്സ് അലൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് ഒരിക്കലും പോയിട്ട് എന്താ ഒരു വെഹിക്കിളിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയലൊന്നും എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ സപ്ലൈ മാർക്കറ്റിൽ ചെയ്യുന്നില്ല അവർ ചെയ്യുന്ന എന്താണ് ക്ലോത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ ഷർട്ടുകൾ പാൻസ് അതേപോലെ തന്നെ ട്രൗസേഴ്സ് ദെൻ ബാക്കിയുള്ള ഐറ്റംസ് ദൻ അതിൽ വരെ കുറച്ച് ആക്സസറീസ് ഇപ്പം മനുഷ്യ അമകന് ആവശ്യമായിട്ടുള്ള ആക്സസറീസ് ആ ഒരു ഷർട്ടിങ്ങായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ആക്സസറീസ് ഷൂ ബെൽറ്റ് അങ്ങനത്തെ ഐറ്റംസ് അപ്പോൾ എന്താണ് അവരെന്തോ ഒരു ഫാമിലി ആണ് ഫാമിലി ബ്രാൻഡ് ബ്രാൻഡെന്ന് നമുക്കവിടെ പറയാൻ പറ്റും ഓക്കെ ദെൻ ലാ അതിൽ പിന്നെ വെച്ചാൽ ഇൻഡിവിജ്വൽ ബ്രാൻഡ് ഇപ്പോൾ ഒരു കമ്പനീനെന്ത് ചെയ്യുക അവരുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ മാർക്കറ്റുകളിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യാം ദെൻ ലൈസൻസ്ഡ് ബ്രാൻഡ് എന്നാണ് രണ്ട് കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക മിങ് മിംഗിൾ ആയിക്കോട്ടെ ചെയ്യുക ബ്രാൻഡുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക കൈമാറ്റം ചെയ്യാം ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഓക്കെ ഇത്രയാണ് എന്തുള്ളത് ടൈപ്സ് ഓഫ് ബ്രാൻഡിൽ വരാനുള്ളത് ഇനി അടുത്തതായിട്ട് പറയാനുള്ള ഭാഗം എന്താ വെച്ചാൽ അഡ്വാൻറ്റേജസ് ടു അഡ്വാൻറ്റേജസ് ഓഫ് ബ്രാൻഡിങ്ങ് ആണ് അപ്പം ആ ഒരു ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം അഡ്വാൻറ്റേജസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചറിങ് അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമർ അഡ്വാൻറ്റേജസ് ടു ഡിസ്ട്രിബ്യൂട്ടർ ദെൻ ലിമിറ്റേഷൻ ഓഫ് ബ്രാൻഡിങ് എന്നീ ഭാഗങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് നോട്ട് ചെയ്യാം അതിൽ ഒരു ഭാഗം വിട്ടുപോകരുത് ഈസി ആയിട്ടുള്ള ഭാഗമാണ് അതുകൊണ്ടാണ് സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്നിട്ടും ടൈം ഒരുപാട് എടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഇനിയും അപ്പോൾ എല്ലാം എടുക്കുന്ന കാര്യങ്ങൾ അപ്പം നോട്ട് ചെയ്യുക കറക്റ്റായിട്ട് എന്ത് ചെയ്യുക അത് മനസ്സിലാക്കിയിട്ട് തന്നെ പോവാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ഞാനിവിടെ പറയുന്ന കോണ്ടാക്ട് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എനിവേ താങ്ക് യു ആൾ